അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു വസ്തുവിനെ പറ്റിയാണ്, ടീ ബാഗ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ടീ ബാഗ്സ് എന്ന് പറയുന്നത് അബദ്ധവശാലും ആൾക്കാരുടെ ലേസിനെസ് കാരണം കണ്ടുപിടിച്ച ഒരു സാധനമായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒക്കെ എവല്യൂഷൻ നടന്നത്. അപ്പം ഓൺ ടു ദ വീഡിയോ. നല്ല മഴയുള്ള ദിവസം നല്ല ചൂട് കട്ടൻ ചായ വെച്ചിട്ട് അതിലേക്ക് നല്ല വെള്ള പാൽ ഒഴിച്ചിട്ട് ഇച്ചിരി പഞ്ചാര ഇട്ടിട്ട് ഒന്ന് കുടിച്ച എങ്ങനെ ഉണ്ടാവും? കുള്ളീര് കേറൂലേ. അപ്പൊ ഈ ഫീൽ ആയിരുന്നു എന്ത് നമ്മുടെ തോമസ് ആൽവ ടീ ബാഗ്സ് കണ്ടുപിടിച്ച വ്യക്തി എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നൊരു ഫാക്ടർ. അപ്പൊ ടീ ബാഗ്സ് എന്ന് പറയുന്നത് 1903 കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. ഇതൊരു ആക്സിഡന്റ് ആണ്. അതായത് ഈ തോമസ് അളവൻ എന്ന് പറയുന്ന വ്യക്തി ജെയിംസ് അളവന്റെ മോനല്ല, ജെയിംസ് അളവൻ മാസ്റ്റേഴ്സ് ഇങ്കിലെ വ്യക്തിയാണ്. അപ്പം ഗുഡ് ടു നോ. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജെയിംസ് അളവൻ നമ്മുടെ നമ്മുടെ തോമസ് അളവൻ എന്ന് പറയുന്ന വ്യക്തി എന്താ ഈ പാക്കിംഗ് ഇൻഡസ്ട്രി, അതായത് ടീ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്കായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ തന്റെ ബിസിനസ് ന്യൂയോർക്കിലെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ടീ പാക്കിങ്ങിന് ഒരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു. അതായത് ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ചെറിയ ചെറിയ സിൽക്ക്, അതായത് പട്ടിന്റെ കവറിൽ ഈ ടീനെ, അതായത് ചായപ്പൊടി ലേശം ഇട്ടിട്ട് മുകളിലൊരു ത്രെഡ് വെച്ച് അടച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഈ ത്രെഡ് വെച്ച് അടച്ചിട്ട് കൊടുക്കുന്നത് ആൾക്കാർ പുള്ളി എന്താ വിചാരിച്ച വെച്ചാല് ആൾക്കാർ ഈ ത്രെഡ് കുത്തി തുറന്നിട്ട് അതിനകത്തെ പൊടി ചായക്കകത്ത് കിട്ടിട്ട് ഇളക്കിയിട്ട് കുടിക്കുക എന്നുള്ള പരിപാടിയാണ് പുള്ളിയുടെ. പക്ഷെ ആൾക്കാർ ഭയങ്കര മടിയന്മാരായതുകൊണ്ട് തുറക്കാനുള്ള സംഭവങ്ങൾ അവർക്ക് അറിയത്തില്ലാത്തവർ എന്ത് ചെയ്തു, ഇത് അപ്പാടെ മുക്കി ചൂടുവെള്ളത്തിലേക്ക് അപ്പാടെ മുക്കി. അപ്പൊ എന്തായി, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ടീ ബാഗ്സിന്റെ ജന്മം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഇത് ഒരിക്കലും ആരറിഞ്ഞില്ല, തോമസ് അളവൻ അറിഞ്ഞില്ല. പക്ഷേ ഇങ്ങനത്തെ പാക്കിങ്ങിനുള്ള ഓർഡർ കൂടി വന്നു. ഷിപ്മെന്റിന് വരെ ഇങ്ങനത്തെ പാക്കിങ്ങിൽ ഒരുപാട് ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1903 നമ്മുടെ സളവൻ ടീ ബാഗ്സിന് പേറ്റന്റ് എടുക്കുന്നത്. അപ്പൊ 1923 ആയപ്പോഴത്തേക്കും ഈ US കാറ്ററിംഗ് സെന്റേഴ്സിൽ ഇത് ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങി. കാരണം ടീ ബാഗ്സ് അത്രയ്ക്ക് വിപുലമായി വരാൻ തുടങ്ങി, ഒരുപാട് കമ്പനീസ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ജെയിംസ് അളവന് അല്ലല്ല നമ്മുടെ തോമസ് അളവന് കിട്ടി എന്ത് പേറ്റന്റ്. ഭയങ്കരം തന്നെ. അങ്ങനെ ഇരിക്കെ അനി 30s ഒരു ബ്രേക്ക് ത്രൂ വന്നു. അതായത് ഈ സിൽക്ക് മാറ്റിയിട്ട് കോട്ടൺ ആദ്യ ജെയിംസ് അളവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പകരമായിട്ട് കുറച്ചും കൂടി സീൽഡ് ആയിട്ടുള്ള ബാഗ്സ് അണ്ണി 30s വേറൊരാൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ടീ ബാഗ്സ് അങ്ങ് കത്തിക്കേറി, അർജു കത്തിക്കേറിയ പോലെ കത്തിക്കേറി ടീ ബാഗ്സ് എല്ലായിടത്തും പുള്ളി കയറിയില്ലായിരുന്നു. അപ്പം 1953 ഈ ടീ ബാഗ്സ് ബ്രിട്ടനിലേക്ക് വന്നു. ടീ ബാഗ്സ് ബ്രിട്ടനിലേക്ക് വന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചില ആൾക്കാർ പറയുന്നത് എന്താ ഈ ടീ ബാഗ്സ് അവിടുത്തെ യൂഷ്വൽ ടീ ഡ്രിങ്കേഴ്സ് എന്താ അംഗീകരിച്ചില്ല എന്നുള്ള കാര്യമാണ്. അതായത് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, കറികളൊക്കെ കിട്ടിയ കാര്യം എന്താന്ന്. ഇതിനിടയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യം കൂടി കിട്ടിയായിരുന്നു, അത് നിങ്ങൾ ഓർക്കോ. അപ്പം ഈ ഒരു സമയം ഇങ്ങനെ ഈ ടീ ബാഗ്സിന് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടോന്ന് ഉണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷേ ഈ വാറിന് ശേഷം ഒരുപാട് ജോലികൾ ഇല്ലാതെ ആൾക്കാർ വന്നപ്പോഴത്തേക്കും ടീ ബാഗ്സ് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനിടയായി. അങ്ങനെയാണ് ഈ 1953 ജോസഫ് ടെൽറ്റലി എന്ന് പറയുന്ന മനുഷ്യനും അവരുടെ കമ്പനിയും ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ജോസഫ് ടിറ്റിലി അല്ല, ടിറ്റിലി ആൻഡ് കമ്പനി ആണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതും എവിടെ ആർജ് കത്തി കയറി പോലെ തന്നെ നല്ല റാപ്പിഡായിട്ട് കത്തിക്കേറി. അങ്ങനെയാണ് നമുക്ക് ടീ ബാഗ്സ് വേൾഡിലേക്ക് വരുന്നത്. ഇതിപ്പോഴും ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ ഇതിന്റെ യൂസേജ് വളരെ കുറവാണ്. ഞാൻ ടീ ബാഗ്സ് എന്റെ ആന്റിമാര് പുറത്ത്, അതായത് പുറത്തുള്ള ആന്റിമാര് അവര് ചായപ്പൊടി കൊണ്ടുവരുമ്പം ടീ ബാഗ്സ് കാണാറുള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെ വീട്ടിൽ ചായ പൊടിയായിട്ട് തന്നെ മേടിക്കാറ്, ടീ ബാഗ്സ് ആയിട്ടാരും വാങ്ങാറില്ല. അപ്പൊ അതും കൂടി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടീ ബാഗ്സിന്റെ സ്റ്റോറി കുറച്ചും കൂടി ഇങ്ങനെ ഹിറ്റ് ആവുന്നതായിരിക്കും തോന്നുന്നത്. അപ്പോൾ ദിസ് ഇസ് ജിബിൻ മാത്യു ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു.
അയ്യോ സോറി, ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നു കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ. Yeah, bye.